Hi friends, welcome all in QT class. In the class, we will discuss QT part. In QT, we will discuss QT probability തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഈ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമ്മൾ വേറൊരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ക്യൂട്ടിയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് മീൻസ് ഇറ്റ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ക്യൂട്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂട്ടിയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് യൂസിങ് കൺസെപ്റ്റ് ടു ഡീൽ വിത്ത് അൺസെർട്ടനിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻഡ് യൂസിങ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ഡ്രോ ഇൻഫറൻസ് എബൌട്ട് ദി പോപ്പുലേഷൻ പാരാമീറ്റർ ഇപ്പം ഇൻഫറൻസ് മീൻസ് കൺക്ലൂഷനാണ് നമ്മളിപ്പം ഒരു പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ ആ പോപ്പുലേഷൻ മൊത്തം എടുക്കുന്നില്ല ആ പോപ്പുലേഷൻ്റെ ചെറിയൊരു പാർട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു സാമ്പിൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ സാമ്പിളിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റഡി ചെയ്യുന്നത് ഇങ്ങനെ സാമ്പിളിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട് അതാണ് പറയുന്നത് സെലക്ടിങ് ആൻഡ് യൂസിങ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ടു ഡ്രോ ഇൻഫറൻസ് എബൌട്ട് ദി പോപ്പുലേഷൻ പാരാമീറ്റർ പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫറൻസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിസിഷൻ എത്തുന്നുണ്ട് ബൈ എക്സാമിനിങ് ഓൺലി എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ പോപ്പുലേഷൻ്റെ ഒരു പാർട്ടിനെ മാത്രം എടുത്ത് സ്റ്റഡി നടത്തിക്കൊണ്ട് ആ പാർട്ടിനെയാണ് എന്ത് പറയുന്നത് ആസ് നോൺ ആസ് സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം പോപ്പുലേഷനിലെ ഒരു പാർട്ടിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സാമ്പിളായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ആ സാമ്പിളിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി നടത്തിക്കൊണ്ട് ഒരു ഇൻഫറൻസിലേക്ക് എത്തുകയാണ് ഇൻഫറൻസ് മീൻസ് കൺക്ലൂഷനിലേക്ക് സച്ച് ഇൻഫറൻസ് ഡ്രോൺ ആസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആ ഇൻഫറൻസിനെ അല്ലെങ്കിൽ ആ കൺക്ലൂഷനെയാണ് എന്ത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത് ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു സാമ്പിൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് എന്താണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റാണ് ആ രീതിയിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനെയാണ് ആ ഒരു കൺക്ലൂഷനാണ് എന്ത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് മീൻസ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് മെയിനായിട്ടും വരുന്നത് ടു ഫോംസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ടു ഫോംസ് ആണ് പറയുന്നത് ഈ രണ്ട് ഫോംസ് ഇതിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോം രണ്ട് ഫോം ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും സെക്കൻഡ് ഫോം എസ്റ്റിമേഷൻ അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ വരുന്ന രണ്ട് ഫോമുകളാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതും അതേപോലെ എസ്റ്റിമേഷൻ നടത്തുന്നതും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാനുള്ളത് അതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് അപ്പം ഹൈപ്പോത്തസിസ് മീൻസ് അസംഷനാണ് ഹൈപ്പോത്തസിസ് അനുമാനം എന്ന് പറയും ഇൻ എനി ടെസ്റ്റ് ഓഫ് ദി ഹൈപ്പോത്തസിസ് വി ബീങ് വിത്ത് സം അസംഷൻസ് എബൌട്ട് ദി പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ഡ്രോൺ ഒരു പോപ്പുലേഷനെ കുറിച്ചിട്ട് അതിൽ സാമ്പിൾ എടുക്കുന്ന സമയത്ത് സാമ്പിൾ എടുത്തിട്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എന്ത് ചെയ്യും ഒരു അസംഷനിലേക്ക് എത്തിപ്പെടും അതാണ് ഒരു അസംഷൻ മീൻസ് അനുമാനം അപ്പം സാമ്പിളിനെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ഒരു അസംഷൻ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യം സെറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഇൻ എനി ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് വി ബിഗിൻ വിത്ത് സം അസംഷൻസ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പോത്തസിസ് മീൻസ് അസംഷനാണ് അതിനെ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ ഏതിൽ കൂടിയാണ് ആദ്യം തന്നെ ഒരു അസംഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കും എബൌട്ട് ദി പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ഡ്രോൺ സാമ്പിൾ എടുക്കുമ്പോൾ തന്നെ ഒരു അസംഷൻ സെറ്റ് ചെയ്തിരിക്കും ദിസ് അസംഷൻ മേ ബി കോൾഡ് ഹൈപ്പോത്തസിസ് അപ്പം ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്
അതിൽ ആദ്യം എന്ത് വേണം? ഒരു ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യണം? ഒരു അസംഷൻ ആദ്യം സെറ്റ് ചെയ്ത് ഇരിക്കണം. ആ ഒരു അസംഷനെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു എക്സാം ഇത് പറയുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെൻറ്റേറ്റീവ് കൺക്ലൂഷൻ ലോജിക്കലി ഡ്രോൺ കൺസേണിങ് ദ പാരാമീറ്റർ ഓഫ് ദി പോപ്പുലേഷൻ. ഇപ്പം ടെൻറ്റേറ്റീവ് കൺക്ലൂഷൻ മീൻസ് ഒരു ടെമ്പററിയാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ സംഭവിക്കും അതാണ്, എന്താണ്, ഒരു അസംഷനാണ്. ഇപ്പം നാളെ എന്താണ് മഴ പെയ്യും എന്നുള്ളത് എന്താണ്, ഒരു അസംഷനാണ്. അപ്പം ഒരു ലോജിക്കലി എന്താണ് ടെൻറ്റേറ്റീവ് കൺക്ലൂഷനാണ്, അത് കറക്റ്റ് ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഇറ്റ് ഈസ് ആൻ അസംഷൻ എബൌട്ട് എ പോപ്പുലേഷൻ പാരാമീറ്റർ. ദ അസംഷൻ മേ ഓർ മേ നോട്ട് ബി ട്രൂ. നമ്മൾ അനുമാനിക്കുന്ന അസംഷൻ ചിലപ്പം ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം. ഒരു ടെസ്റ്റ് നടത്തുന്നതിൻ്റെ മുന്നേ ചെയ്ത് വെക്കുന്ന അസംഷനെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആ ഹൈപ്പോത്തസിസ് ചിലപ്പം കറക്റ്റ് ആവാം അല്ലെങ്കിൽ അത് നടക്കാതെ വരാം. ഈ ഹൈപ്പോത്തസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഹൈപ്പോത്തസിസാണ് നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഈ ഒരു ഭാഗത്ത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൻ്റെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലെ ടു ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് വരുന്നത്, നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് മീൻസ് വിച്ച് ഈസ് സ്റ്റേറ്റഡ് ഫോർ ദി പേർപ്പസ് ഓഫ് പോസിബിൾ ആക്സെപ്റ്റൻസ്. ഇപ്പം നമ്മളൊരു അസംഷൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് പോസിബിളാവുന്ന ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ഇറ്റ് ഈസ് അൻ ഒറിജിനൽ ഹൈപ്പോത്തസിസ്. എനി ഹൈപ്പോത്തസിസ് അതർ ദാൻ ദി നൾ ഹൈപ്പോത്തസിസ് കോൾഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇപ്പം കറക്റ്റ് ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആവാൻ സാധ്യതയുള്ള ഒരു അസംഷൻ ഉണ്ടാവും, ആ അസംഷനെയാണ് എന്ത് പറയുന്നത്? നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. എന്നാൽ ഒരു സംഭവം നടക്കുമെന്നാണ് നമ്മൾ അസംഷൻ ചെയ്യുന്നതെങ്കിൽ അത് നടക്കുന്നില്ല എന്നുള്ള ഒരു അസംഷൻ അതിൻ്റെ അപ്പുറം ഉണ്ടാവും. അപ്പം ആക്സെപ്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും? അത് പോസിബിൾ ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണ് നൾ ഹൈപ്പോത്തസിസ്. എന്നാൽ അതല്ലാത്ത ഹൈപ്പോത്തസിസ് എന്താണ്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. അതർ ദാൻ ദി നൾ ഹൈപ്പോത്തസിസ് ഇസ് കോൾഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അതേപോലെ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറയുന്നത്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും, നോൺ ആസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഒരു പോപ്പുലേഷൻ മീൻ 65 ആണ് എന്നാണ് നമ്മുടെ അസംഷനെങ്കിൽ, അല്ലെങ്കിൽ 65 ആണോ എന്നാണ് തെളിയിക്കുന്നതെങ്കിൽ, ആ 65 ആണ് എന്നുള്ളതായിരിക്കും എന്ത്? നൾ ഹൈപ്പോത്തസിസ്. എന്നാൽ ആ ഒരു നോട്ട് 65 ആയിരിക്കും എന്ത്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. തന്നെയാണ് പറയുന്നത് പേർപ്പസ് ഓഫ് പോസിബിൾ ആക്സെപ്റ്റൻസ് ഒറിജിനൽ ഹൈപ്പോത്തസിസ്. ഇപ്പം നമ്മൾ എത്ര കുട്ടികൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു അസംഷൻ നടത്തുകയാണ് ഒരു ക്ലാസ്സിൽ, ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ക്ലാസ് തന്നെയാണെങ്കിലും അവിടെ 10% സ്റ്റുഡൻസും സ്മോക്ക് ചെയ്യുന്നവരാണ്, അതാണ് നമ്മുടെ അസംഷൻ, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നവരാണോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയോ കാരണത്താലായിരിക്കാം നമുക്ക് ഈ 10% എന്നുള്ളൊരു ലെവൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു 10% ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ആ 10% ആണ് എന്നുള്ളതായിരിക്കും എന്ത്? നൾ ഹൈപ്പോത്തസിസ്. എന്നാൽ അത് 10% അല്ല എന്നുള്ളതായിരിക്കും എന്ത്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പം ഒന്ന് ശരിയാണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? തെറ്റായിരിക്കും. എന്നാൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് 10% അല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. എന്നാൽ ആ സമയത്ത് എന്താണ്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്, അത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പം ഒന്ന് നമ്മൾ പറഞ്ഞു, വെൻ ദി നൾ ഹൈപ്പോത്തസിസ് ഇസ് റിജക്റ്റഡ് വി ആക്സെപ്റ്റ് അതർ നോൺ ആസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇതിൻ്റെ സിമ്പൽ നൾ ഹൈപ്പോത്തസിസ് ഡിനോട്ടഡ് H0 ആയിരിക്കും, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 ഇതാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പോസിബിൾ ആക്സെപ്റ്റൻസ്, എന്താണോ കണ്ടെത്തുന്നത് അതുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എന്ത്? നൾ ഹൈപ്പോത്തസിസ്. അതല്ല എന്ന് പറയുന്ന ഭാഗമാണ് എന്ത്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്.
ഇതിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. വെൻ വി വാണ്ട് ടു ടെസ്റ്റ് പോപ്പുലേഷൻ മീൻ 56, പോപ്പുലേഷൻ മീൻ 56 ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അറ്റ് 56 ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോപ്പുലേഷൻ മീൻ ഈസ് 56. പോപ്പുലേഷൻ മീൻ 56 ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിലെ പോപ്പുലേഷൻ മീൻ 56 ആണെന്നുള്ളതാണ് നൾ ഹൈപ്പോത്തിസിസ്. ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് അപ്പം എന്തായിരിക്കും? പോപ്പുലേഷൻ മീൻ ഈസ് നോട്ട് 56. പോപ്പുലേഷൻ മീൻ 56 അല്ല എന്നുള്ളതായിരിക്കും എന്ത്? നൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റാണ് അല്ലെങ്കിൽ പോസിബിൾ ആണ് എന്നുള്ളത് നള്ളും പോസിബിൾ അല്ല എന്നുള്ളത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. പിന്നെ ഇതിൽ നമ്മൾ ആൾട്ടർനേറ്റീവ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അസംഷൻ കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം വേണ്ടത് സെറ്റപ്പ് എ നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് അപ്രോപ്രിയേറ്റ് ടു ദി ടെസ്റ്റ്. ടെസ്റ്റിന് അനുയോജ്യമായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും നൾ ഹൈപ്പോത്തിസിസും എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം ഫസ്റ്റിൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഡിസൈഡ് ദി അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ക്രൈറ്റീരിയ. അപ്പം ആദ്യം ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ടത് ഏത് ടെസ്റ്റാണ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. ആ ടെസ്റ്റുകൾ ZT ടെസ്റ്റ് ഉണ്ടാവാം, T ടെസ്റ്റ്, F ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, ഇതൊക്കെ ടെസ്റ്റുകളാണ്. ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുകയാണ് രണ്ടാമത്തെ പ്രോസസ്സ്. അപ്പം ഇത് ഏത് ടെസ്റ്റ് വേണം എന്നുള്ളത് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അതോരോന്നും നമുക്ക് നെക്സ്റ്റ് ഓരോ ക്ലാസ്സുകളിലായിട്ടും ഡിസ്കസ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്പെസിഫൈ ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. പിന്നെ എന്താ വേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പ്? ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സ്പെസിഫൈ ചെയ്യണം. അപ്പം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് മീൻസ് കോൺഫിഡൻസ് വിത്ത് വിച്ച് എ നൾ ഹൈപ്പോത്തിസിസ് ഈസ് ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻ്റ് ലെവൽ. ഓരോ ഹൈപ്പോത്തിസിസും അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻ്റ് ലെവലിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ലെവൽ എത്രത്തോളം ഉണ്ട് നോക്കിയിട്ടായിരിക്കും ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അതിൽ വരുന്നത്. ഇത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ പറയുന്നത്? വിച്ച് മേ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ഈസ് കോൾഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ പോസിബിൾ ആക്സെപ്റ്റൻസ് ആണ്, ഉണ്ടാവാൻ സാധ്യതയുള്ള ഹൈപ്പോത്തിസിസ് ആണ് എന്ത്? നൾ ഹൈപ്പോത്തിസിസ്. അത് റിജക്റ്റ്, അത് ട്രൂ ആണെങ്കിലും അത് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ്. അപ്പം ട്രൂ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് ഇതിൽ വരുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. വെൻ ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഈസ് 0.05 ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻ്റ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇൻ ദ ലോങ് റൺ റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തിസിസ് 5 times ഔട്ട് ഓഫ് എവരി 100 times. ഇപ്പം 0.05 എന്ന് പറഞ്ഞാൽ 5% ആണ്. 0.05 എന്ന് പറഞ്ഞാൽ എന്താണ്? 5%. അപ്പം ഈ ഒരു 100ലാണല്ലോ പെർസെൻറ്റേജ് നോക്കുന്നത്. 100 times ഉള്ള സമയത്ത് അതിൽ 5 times മാത്രമാണ് ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ്. ആ ചാൻസിനെയാണ് എന്ത് പറയുന്നത്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് മീൻസ് ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് ഏതാണെങ്കിലും അത് റിജക്റ്റ് ചെയ്യാനുള്ള, കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇപ്പം 95% അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ്. എന്നാൽ 95 ഉണ്ടെങ്കിലും അതിൽ 5 level എന്താണ്? റിജക്റ്റ് ചെയ്യ, ലോങ് റണ്ണിൽ ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു ലെവലിനെയാണ് എന്ത് പറയുന്നത്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇപ്പം മൂന്നാമത്തെ പ്രൊസീജിയറിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം. അത് നൾ ഹൈപ്പോത്തിസിസ് ആവുന്ന സമയത്ത് ഓരോ സിഗ്നിഫിക്കൻ്റ് 1 tailനാണെങ്കിലും 2 tailനാണെങ്കിലും
സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. ആ സിഗ്നിഫിക്കൻറ്റ് ലെവലിലുള്ള ടേബിൾ വാല്യൂവിന് ഡിഫറൻസ് ഉണ്ടാവും. അത് നമുക്ക് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാം ഓരോ ക്ലാസ്സുകളിലായിട്ട്. ഈ ഭാഗം തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം മൂന്ന് സ്റ്റെപ്സ് പറഞ്ഞു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നത്, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് മേ ബി അപ്രോപ്രിയേറ്റ് ഫോർമുല. ഓരോ നമ്മൾ പറഞ്ഞു ഏത് ടെസ്റ്റാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. ആ ഓരോ ടെസ്റ്റിനും സെപ്പറേറ്റ് ഫോർമുല ഉണ്ട്. ആ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നെക്സ്റ്റ്, ഒബ്ടെയിനിങ് ടേബിൾ വാല്യൂ ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കറസ്പോണ്ടിങ് ടു ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണെന്നുള്ളതിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ടേബിൾ വാല്യൂ കാണണം. അപ്പം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വെച്ചുകൊണ്ട് അതിൻ്റെ ടേബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യണം. ലാസ്റ്റാണ് എന്ത്, ഇതൊക്കെ പ്രോബ്ലത്തിലേക്ക് വരുന്നതാണ്. ഇത് നെക്സ്റ്റ് ഫസ്റ്റ് ഒരു തിയറി ഭാഗം മാത്രമാണ്. മേക്ക് എ ഡിസിഷൻ എബൌട്ട് ആക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ്. ലാസ്റ്റ് എന്താ ചെയ്യുക, ഈ നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം എടുക്കും. എങ്ങനെയാണ് അത് തീരുമാനിക്കുക, ഇഫ് ദി കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ വി ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ്. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ, ഈ സിഗ്നിഫിക്കൻ്റ് ലെവലിലുള്ള ഒരു ടേബിൾ വാല്യൂ ഉണ്ടാവും. ആ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കുറവാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. അതായത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമ്മൾ പറഞ്ഞു 95% ആണ്. അപ്പം ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ഈ ടേബിൾ വാല്യൂവിലും കുറവാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യും. ഇഫ് ദി കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ദി ടേബിൾ വാല്യൂ, ടേബിൾ വാല്യൂവിലും കൂടുതലാണ് കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ വി റിജക്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഇത്രയും പ്രൊസീജിയറാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ വരുന്നത്. ഇനി നമുക്കതിൽ പഠിക്കാനുള്ളത്, നമുക്ക് ഈ ഒരു പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും ഉണ്ട്. ആ ഓരോ ടെസ്റ്റിലും ഈ ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൊസീജിയറ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരും. ഇതിൽ നമ്മൾ കുറേ ടേംസുകൾ പഠിച്ചു. നൾ ഹൈപ്പോത്തിസിസ് എന്താണ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണ്, അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, റിജക്റ്റ് ചെയ്യുന്നത് എങ്ങനെ, ഹൈപ്പോത്തിസിസ് എന്താണ്, ഇതെല്ലാം. അപ്പം ഈ ഓരോ ടേമുകളും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളൊക്കെ എന്തായിരിക്കും, ഈസി ആയിട്ട് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ക്യൂട്ടിയിലെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു.